നമസ്കാരം വനിതാ സുഹൃത്ത് നൽകിയ ജ്യൂസ് കഴിച്ച് അവശ്യ അവശ്യനിലയിലായി യുവാവ് മരിച്ചു സംഭവത്തിൽ ദുരൂഹതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകൾ പാറശാല സ്വദേശി ഷാരോണിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുവിന്റെ തുറന്നു പറച്ചിൽ ജാതകദോഷ്യം കാരണം ആദ്യ ഭർത്താവ് നവംബറിന് മുൻപ് മരണപ്പെടുമെന്ന് പെൺകുട്ടി അന്തമായി വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് ഷാരോണിനെ കൊന്ന് മറ്റൊരു വിവാഹം കഴിക്കാനായിരുന്നു നീക്കമെന്ന് ഷാരോണിന്റെ ബന്ധു സത്യശീലൻ പറയുന്നു അന്ധവിശ്വാസത്തെ തുടർന്ന് ആസിഡ് കലർത്തിയ വെള്ളം നൽകി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ആരോപണം മുരിയങ്കര ജെ പി ഹൌസിൽ ജയരാജന്റെ മകൻ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ ബി എസ് സി റേഡിയോളജി വിദ്യാർത്ഥി ജെ പി ഷാരോൺ രാജാണ് മരിച്ചത് ഈ മാസം പതിനാലിന് തമിഴ്നാട് രാമവർമ്മൻ ചെറിയയിലുള്ള കാമുകിടി വീട്ടിലെത്തിയപ്പോൾ നൽകിയ ജ്യൂസ് കുടിച്ച ശേഷം നിരവധി തവണ ഛർദ്ദിച്ച് അവശനായെന്നും ഇതാണ് മരണകാരണമെന്നുമാണ് കുടുംബത്തിന്റെ പരാതി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമെന്നാണ് ഷാരോണിന്റെയും കുടുംബത്തിന്റെയും ആരോപണം പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ മരണത്തിൽ പങ്കുണ്ടെന്ന് ഷാരോണിന്റെ പിതാവ് ജയരാജ് പറഞ്ഞു ഒരു വർഷത്തിൽ ഏറെയായി പെൺകുട്ടിയുമായി ഷാരോൺ അടുപ്പത്തിലായിരുന്നു പെൺകുട്ടിയുടെ കുടുംബത്തിന് ഈ ബന്ധത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം വെളിപ്പെടുത്തി പാടശാല പോലീസിൽ പരാതി നൽകിയെങ്കിലും ശരിയായ രീതിയിൽ അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നും ജയരാജ് ആരോപിച്ചു കയ്പ്പ് അറിയാൻ കഷായം കൊടുത്തതാണ് പെൺകുട്ടിയുടെ മൊഴി അങ്ങനെയാണെങ്കിൽ ചെറിയ സ്പൂണിൽ കൊടുത്താൽ പോലെ എന്തിനാണ് നൂറ് എം എൽ കൊടുക്കുന്നത് ഷാരോണിനെ കൊല്ലുക തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശമെന്നും ഷാരോണിന്റെ ബന്ധുവായ സത്യശീലൻ പറഞ്ഞു പരിചയപ്പെട്ട മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പെൺകുട്ടി താലിയും കുങ്കുമവുമായി വന്ന് ഷാരോണിനെ കൊണ്ട് താലി കെട്ടിക്കുകയും കുങ്കുമം നെറ്റിയിൽ ചാർത്തിക്കുകയും ചെയ്തിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം കുങ്കുമം ചാർത്തി നിൽക്കുന്ന ഫോട്ടോ വാട്സപ്പിൽ അയച്ചു കൊടുക്കുമായിരുന്നുവെന്നും സത്യശീലൻ പറഞ്ഞു നെയ്യൂരിലെ സ്വകാര്യ കോളേജിൽ ബി എസ് സി റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു ഷാരോൺ രാജ് ഒരിക്കൽ ബസ് യാത്രയ്ക്കിടയിലാണ് നാട്ടുകാരിയായ പെൺകുട്ടി ഷാരൂൺ പരിചയപ്പെടുന്നതും ആ പരിചയം പ്രണയത്തിന് വഴിമാണെന്നതും ഒരു വർഷത്തിലേറെയായി ഇരുവരും പ്രണയത്തിലാണെന്ന് ഷാരൂണിന്റെ വീട്ടുകാരും പറയുന്നു ബിരുദ പഠനവുമായി ബന്ധപ്പെട്ട റെക്കോർഡ് ബുക്കുകൾ എഴുതാൻ ഈ പെൺകുട്ടി ഷാരൂണിനെ സഹായിച്ചിരുന്നു പരിചയപ്പെട്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പെൺകുട്ടി താലിയും കുങ്കുമുമായി വന്ന് ഈ താലി കെട്ടണമെന്നും കുങ്കുമം നെറ്റിയിൽ ചാർത്തണമെന്നും ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് ഷാരോൺ ചെയ്യുകയും ചെയ്തു എല്ലാ ദിവസവും ഈ ചിത്രം എടുത്ത് ഫോട്ടോ വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നതും പതിവായിരുന്നു അതേസമയം പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഷാരോണുമായുള്ള പ്രണയബന്ധത്തോട് എതിർപ്പുണ്ടായിരുന്നു ഷാരോണിനെ വിവാഹം ചെയ്താൽ ആത്മഹത്യ ചെയ്യുമെന്ന മാതാപിതാക്കൾ ഭീഷണിപ്പെടുത്തിയതോടെയാണ് പെൺകുട്ടി ആദ്യം ഷാരോണിൽ നിന്നും അകലാൻ തുടങ്ങിയത് എന്നാൽ പിന്നീട് ഇരുവരും വീണ്ടും അടുത്തു വീട്ടുകാരറിയാതെ വാട്സപ്പ് വഴി സന്ദേശങ്ങളും കൈമാറി ബന്ധു സത്യശീലിന്റെ വാക്കുകൾ ഇങ്ങനെ പരിചയപ്പെട്ട് രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പെൺകുട്ടി താലിയും കുങ്കുമവുമായി വന്ന് ഷാരൂണിനെ കൊണ്ട് താലികെട്ടിക്കുകയും കുങ്കുമം നെറ്റിയിൽ ചാർത്തിക്കുകയും ചെയ്തു ഇതിനുശേഷം സമ്മതമില്ലാതെ എൻഗേജ്മെന്റ് നടന്നു എന്നാണ് പറഞ്ഞത് ശേഷം പറഞ്ഞു ആ കല്യാണം വീട്ടുകാർ നീട്ടിവെച്ചു എന്ന് ജാതകദോഷം കാരണം ആദ്യ ഭർത്താവ് നവംബറിന് മുൻപ് മരണപ്പെടുമെന്നാണ് കാരണമായി പറഞ്ഞത് നവംബറിൽ ഇരുപത്തിമൂന്ന് വയസ്സ് തികയും അതിനു മുൻപ് വിവാഹം നടന്നാൽ ആദ്യ ഭർത്താവ് മരിക്കുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് വിവാഹം ഫെബ്രുവരിയിലേക്ക് മാറ്റിയതെന്നും പറഞ്ഞു ഇരുവരും പ്രണയത്തിലായിരുന്നു അവളെ വിവാഹം ചെയ്യണമെന്ന് ഷാരോൺ പറഞ്ഞിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് അറിയിച്ചപ്പോൾ ഷാരോൺ ബന്ധത്തിൽ നിന്നും പിൻവാങ്ങിയിരുന്നു എന്നാൽ പെൺകുട്ടി വീണ്ടും ചാറ്റിലൂടെയും ഫോൺ കോളുകളിലൂടെയും ബന്ധം പുനഃസ്ഥാപിച്ചു തുടർന്ന് നവംബറോടെ വിവാഹം നടത്താനിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് പതിനാലിന് വിളിച്ച് കഷായവും ജ്യൂസും കൊടുക്കുന്നത് ആദ്യ ഭർത്താവ് മരിക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം കുങ്കുമം ചാർത്ത് നിൽക്കുന്ന ഫോട്ടോ വാട്സപ്പിൽ അയച്ചു കൊടുക്കുമായിരുന്നു മകരെ കൊന്നതാണോ എന്ന് ഷാരോണിന്റെ പിതാവ് പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ അങ്ങനെയാണെങ്കിൽ ജാതകദോഷം നിമിത്തമാണ് ആ കുങ്കുമം മായ്ച്ചു കളയാമെന്നാണ് പറഞ്ഞത് അവളുടെ മനസ്സിൽ കുങ്കുമം തൊട്ടതുകൊണ്ട് ഷാരോണാണ് ആണ് ആദ്യ ഭർത്താവ് ഷാരോൺ മരിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു വിവാഹ ജീവിതം സമ്പൂർണമാകുമെന്ന് അന്ധമായി വിശ്വാസം അവർക്കുണ്ടായിരുന്നു കൈ പറയാൻ കൊടുത്തതാണെന്ന് പെൺകുട്ടിയുടെ മൊഴിയുണ്ട് അങ്ങനെയാണെങ്കിൽ സ്പൂണിൽ കൊടുത്താൽ പോരെ നൂറ് എം എൽ കൊടുക്കുന്നത് എന്തിനാണ് കൊല്ലുക തന്നെയായിരുന്നു ഉദ്ദേശമെന്ന് ഷാനോണിൻ്റെ ബന്ധു പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക